രണ്ടു വർഷമായി നിധിനമോളുമായി പ്രണയത്തിലായിരുന്നുവെന്ന് കൊലപാതകി അഭിഷേക്. എന്നാൽ അടുത്തിടെ പെൺകുട്ടി തന്നിൽ നിന്നും അകന്നിരുന്നെന്നും അഭിഷേക് പോലീസിനോട് പറഞ്ഞു. കൊല ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്നില്ല എന്നും അഭിഷേക് വ്യക്തമാക്കി. എന്നാൽ പെട്ടെന്നുണ്ടായ പ്രകോപനത്തിൽ കഴുത്തറക്കുകയായിരുന്നു എന്നുമാണ് അഭിഷേക് പറയുന്നത്. അതേസമയം കൊലപ്പെടുത്താൻ ഉദ്ദേശിച്ചിരുന്നില്ല എന്നും അഭിഷേകിന്റെ മൊഴി പൂർണ്ണമായും പോലീസ് വിശ്വാസത്തിലെടുത്തിട്ടില്ല. കൊലപ്പെടുത്താനാകില്ലെങ്കിൽ പിന്നെന്തിന് മൂർച്ചയേറിയ ആയുധം കയ്യിൽ കരുതി എന്ന ചോദ്യമാണ് പ്രധാനമായും ഉയരുന്നത്. തന്റെ പ്രണയം നിരസിച്ച പെൺകുട്ടിയെ കൊല്ലാൻ ഉറച്ചെത്തിയ അഭിഷേക് സഹപാഠികളോട് പെരുമാറിയതും യാതൊരു സംശയത്തിനും ഇടനൽകാതെയായിരുന്നു. രാവിലെ കോളേജിലെത്തിയ അഭിഷേക് ഹാൾ ടിക്കറ്റ് വാങ്ങി പരീക്ഷാ ഹാളിലേക്ക് എത്തുമ്പോഴും പ്രത്യേകിച്ച് യാതൊരു ഭാവ വ്യത്യാസവും ഉണ്ടായിരുന്നില്ലെന്ന് വിദ്യാർത്ഥികൾ പറയുന്നു. അഭിഷേകും കൊല്ലപ്പെട്ട നിധിനമോളും തമ്മിൽ അടുപ്പമുണ്ടായിരുന്നു എന്നാണ് ഇരുവരുടെയും സുഹൃത്തുക്കൾ പറയുന്നത്. അടുത്ത സൗഹൃദമാണ് ഇരുവർക്കുമിടയിൽ ഉണ്ടായിരുന്നതെന്നും എന്നാൽ പ്രണയമായിരുന്നു എന്ന് അറിയില്ലെന്നും ഇവർ മാധ്യമങ്ങളോട് വ്യക്തമാക്കി. പാലാ സെന്റ് തോമസ് കോളേജിലെ മൂന്നാം വർഷ ഫുഡ് ടെക്നോളജി വിദ്യാർത്ഥി കൂത്താട്ടുകുളം സ്വദേശിയായ അഭിഷേക് ബൈജു ഇന്ന് വീട്ടിൽ നിന്നിറങ്ങിയത് നിധിനയെ കൊലപ്പെടുത്താൻ ഉറച്ചു തന്നെ എന്നാണ് റിപ്പോർട്ടുകൾ. കോളേജിൽ പരീക്ഷ എഴുതാനെത്തിയ അഭിഷേക് കയ്യിൽ കരുതിയിരുന്ന കത്തി തന്നെ ഇതിന് തെളിവായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. പോക്കറ്റിൽ കരുതാൻ പറ്റുന്ന ചെറുതും എന്നാൽ മൂർച്ചയേറിയതുമായ ചെറിയ കത്തിയാണ് അഭിഷേകിന്റെ കയ്യിൽ ഉണ്ടായിരുന്നത്. പരീക്ഷ കഴിയുന്നതിന് മുൻപ് തന്നെ അഭിഷേക് പരീക്ഷാ ഹാൾ വിട്ട് പുറത്തെത്തി. കോളേജ് റോഡിലെ മരച്ചുവട്ടിൽ ഇയാൾ പെൺകുട്ടിയെ കാത്തിരിക്കുകയായിരുന്നു. വിദ്യാർത്ഥിനിയെ ക്രൂരമായി കൊലപ്പെടുത്തിയ ശേഷവും യാതൊരു കൂസലുമില്ലാതെയാണ് കൊലയാളി പെരുമാറിയതെന്ന് സംഭവത്തിലെ ദൃക്സാക്ഷിയായ കോളേജിലെ സെക്യൂരിറ്റി വ്യക്തമാക്കുന്നു. നിധിനമോളും കൊലയാളിയായ അഭിഷേക് ബൈജുവും തമ്മിൽ വളരെ നേരം മരച്ചുവട്ടിൽ നിന്ന് തർക്കിച്ചിരുന്നു. ഇതിനിടെ യുവാവ് പെൺകുട്ടിയെ മുടിക്ക് കുത്തിപ്പിടിച്ച് കീഴ്പ്പെടുത്തി കഴുത്തറക്കുകയായിരുന്നു. കഴുത്തിൽ നിന്നും രക്തം ചീറ്റിയതോടെ ഇരു കൈകളും തുടച്ച് മരച്ചുവട്ടിലെ തറയിൽ കാലിന്മേൽ കാൽ കയറ്റി ഇരിക്കുകയായിരുന്നുവെന്നും സെക്യൂരിറ്റി പറയുന്നു. പാലാ സെന്റ് തോമസ് കോളേജിലെ നിധിനമോളെ സഹപാഠി ക്രൂരമായി കൊലപ്പെടുത്തിയത് പ്രണയപകയിലെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. കൂത്താട്ടുകുളം സ്വദേശി അഭിഷേക് ബൈജുവാണ് നിധിനമോളെ ക്രൂരമായി കൊലപ്പെടുത്തിയത്. ഇരുവരും സഹപാഠികളാണ്. 22-കാരിയായ നിധിന സപ്ലിമെന്ററി പരീക്ഷ എഴുതി പുറത്തേക്ക് വരവെയാണ് ഹാക്സോ ബ്ലേഡ് ഉപയോഗിച്ച് അഭിഷേക് കഴുത്തറുത്തത്. പാലാ സെന്റ് തോമസ് കോളേജിലെ ഫുഡ് ടെക്നോളജി വിദ്യാർത്ഥിനിയായ നിധിനമോൾ പരീക്ഷ എഴുതാനായാണ് ഇന്ന് കോളേജിലെത്തിയത്. പരീക്ഷ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങവെയാണ് അഭിഷേക് ആക്രമിച്ചത്. കോളേജിലെ തന്നെ മറ്റു രണ്ട് വിദ്യാർത്ഥിനികളാണ് സംഭവം കണ്ട് അധികൃതരെ വിവരമറിയിച്ചത്. അഭിഷേക് നിരന്തരം പെൺകുട്ടിയോട് പ്രണയാഭ്യർത്ഥന നടത്തിയിരുന്നുവെന്നാണ് വിവരം. എന്നാൽ പെൺകുട്ടി പ്രണയാഭ്യർത്ഥന നിരസിച്ചതോടെ ഇയാൾ ക്രുദ്ധനാവുകയും നിധിനയെ ക്രൂരമായി ആക്രമിക്കുകയുമായിരുന്നു. പരിക്കേറ്റ നിധിനയെ ഉടൻ തന്നെ മരിയൻ മെഡിക്കൽ സെന്ററിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു. പ്രതിയായ അഭിഷേകിനെ പോലീസ് കസ്റ്റഡിയിലും എടുത്തിട്ടുണ്ട്.